നിത്യാസ് കുക്കിംഗ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസമല്ലേ, നമുക്കൊരു ഉലുവ കഞ്ഞി ഉണ്ടാക്കിയാലോ. ഇത് രാവിലെ ഞാൻ ഒരു പിടി ഉലുവ, കൈക്ക് ഒരു പിടി ഉലുവ രാവിലെ കുതിർത്ത് വെച്ചതാണ്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഉലുവ ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവയ്ക്ക് നന്നായി വേകണം. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു വിസിലടിച്ചിട്ട് 10 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കണം. അങ്ങനെ വേവിച്ച് എടുക്കാം. ഇപ്പോൾ ഒരു വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തീ സിമ്മിലാക്കാം. 10 മിനിറ്റ് സിമ്മിലിട്ട് അതിനുശേഷം പ്രഷറെല്ലാം പോയി തുറന്നു നോക്കുമ്പോൾ ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇത് ഒരു ചെറിയ പിടി ഉലുവയാണ്. ഇത് പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ, ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് അരി പച്ചരിയാണ്, അത് കഴുകി വൃത്തിയാക്കിയ അരിയാണ്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഉലുവക്കഞ്ഞി രാത്രിയിലാണ് നല്ലത്, അപ്പോൾ രാവിലെ ഉലുവ കുതിർത്ത് വെക്കണം. എന്നിട്ട് രാത്രിയാകും ഉലുവ ആദ്യം വേവിച്ചിട്ട് അരിയിട്ട് പിന്നെ കഞ്ഞിയാക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു വിസിൽ അരിയുടെ വേവനുസരിച്ചാണ് ഇത് വേഗം വേഗം അരിയ ഒരു വിസിലടിക്കും. ഉലുവയും അരിയും ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ തേങ്ങാപ്പാലോ പശുവിൻ പാലോ ചേർക്കാവുന്നതാണ്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഉലുവക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.